കേരളത്തിലിപ്പോൾ വി ഡി സതീശന്റെ തരംഗമാണ്. നിയമസഭയിലടക്കം ആളിക്കത്തുകയാണ് വി ഡി സതീശൻ. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിനുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ ഈ പ്രകടനങ്ങളെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അല്ല, കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പ് വഴക്കുകളുടെ ഒരു കേന്ദ്രമാണ് കോൺഗ്രസ്. അവിടെ ജാതി സമവാക്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. നേതൃപരമായ ഒട്ടേറെ സംഘർഷങ്ങളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും വി ഡി സതീശനെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ കഴിയില്ല. അതിൽ തന്നെ ഈ സ്ഥാനത്തേക്ക് വരാൻ ഇടയുള്ള ഒട്ടേറെ ആളുകൾ അതിലുണ്ട്. യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് പ്രശ്നമേയില്ല, വന്നാൽ തന്നെ സതീശൻ ഒരിക്കലും ഇതാവില്ല. അതിൻ്റെ പാറ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അല്ല, അയാൾക്ക് അതിനകത്ത് തന്നെ വലിയ ഒരു ഉൾപാർട്ടി സമരമാണ് നടക്കുന്നത്. അതിനകത്ത് ചായക്കുപ്പയിലെ കൊടുങ്കാറ്റ് ഇയാൾ കുറേ വാജി പാടിക്കും. അതിനകത്ത് ഭയങ്കര തരൂരിൻ്റെ ഒരു ഗ്രൂപ്പ്, മുരളീധരൻ്റെ ഒരു ഗ്രൂപ്പ്, പിന്നെ കൊടിക്കുന്നിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി പദമാണ് ആവശ്യം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വരാതിരിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു ചാൻസായിരുന്നു അധികാരത്തിൽ വരാൻ. പക്ഷേ ഈ ചമ്മലടി കാരണം സമ്മതിക്കത്തില്ല. അല്ലല്ല, കോൺഗ്രസിൻ്റെ ഈ ആരംഭം മുതൽ ഈ ഇവിടെ തമ്മിലടിയും ഉണ്ട്, ഗ്രൂപ്പിസും ഉണ്ട്. ആന്റണിയും കരുണാകരനുമാണ് ഇവിടെ ഈ കോൺഗ്രസിന് ഇവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കിയതിൻ്റെ മെയിൻ എ ഐ എന്നും പറഞ്ഞുണ്ട്. അന്ന് പോലെ ഈ ഗ്രൂപ്പിസം ഉണ്ട്. അവർക്ക് ഗ്രൂപ്പ് വിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ആർക്കും. ഇല്ല, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും പോപ്പുലറിസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അയാളെ സംബന്ധിച്ച് അയാൾക്ക് പാർട്ടിയെന്നോ പിന്നെ ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല. ഏത് പാദയാത്രയിൽ പോലും ഒരിക്കൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ വേണ്ട, അന്ന് 8 മണിയായി, ഞാൻ അന്നവിടെ നിൽക്കുക വർഷങ്ങളായി. അപ്പോൾ ഒരാൾ ഞാൻ ഒരു അപേക്ഷ എഴുതി കൊടുത്തു, പിറ്റേന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് കൊടുക്കാം, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. വണ്ടി ബൈ ചാൻസ് ഇതിൽ പോയ ഇങ്ങനെ പോയപ്പോൾ ഇവിടെ നിന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വണ്ടി നിർത്തി അടുത്ത അപേക്ഷ വാങ്ങിച്ച് നോക്കിയിട്ട് രണ്ടൊക്കെ കുറിച്ച് എഴുതി കൊടുത്തു. ഒരാൾ വി ഡി സതീശനും പറ്റത്തില്ല, ഇപ്പം മറ്റു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ പോലും ചെയ്യാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു മനുഷ്യപ്പറ്റുള്ള മാനുഷ്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ഒരു ദൈവതുല്യനായ ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ആ പാർട്ടി അല്ലെങ്കിൽ പോലും ആ അങ്ങനെ അദ്ദേഹത്തോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട് അക്കാര്യത്തിൽ. ഞാനും പല കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും അങ്ങനെ ചെയ്തിട്ടൊരു മെഡിക്കൽ അഡ്മിഷൻ വരെ. പക്ഷെ നമ്മളിവിടെ എഴുതിയിരുന്ന ആളാന്ന് എഴുതുന്ന ആളാണെന്ന് അറിയരുത്. പക്ഷെ നമ്മുടെ ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ ഉള്ളപ്പം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവതുല്യനായ മനുഷ്യരാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശശി തരൂർ കേരളത്തിൽ കോൺഗ്രസിൽ പ്രധാനിയാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതൃപരമായി അദ്ദേഹം മുന്നിൽ വരണമെന്നാണ് മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരു ലോകപൗരൻ എന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ നന്നായിരിക്കും. പക്ഷേ ഒരു അതിന് അതുപോലെ ഒന്നും വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അതുപോലുള്ള നേതാക്കന്മാർക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് അവർ തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട് യോഗ്യത, രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും മുഖ്യമന്ത്രിയല്ല അതിനപ്പുറം ആകാനുള്ള യോഗ്യതയുണ്ട്. അതെല്ലാം പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ വേണ്ട രീതിയിൽ ചെയ്യും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കും, അത് എങ്ങനെ നടത്തണോ അതേപോലെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല, അത് പോയിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെയ്താൽ വി ഡി സതീശൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണുള്ളത്, മറ്റുള്ളത് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കണ്ടറിയാനാവുള്ളൂ. അത് ജനങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നും നോക്കില്ല. അത് അതെല്ലാം ഓരോരോ സർക്കാർ വരുന്ന അവരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ടിരിക്കും. ജനങ്ങൾ എങ്ങനെയാണ്, ജനങ്ങളുടെ ശ്രദ്ധകൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ. കുറേ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യു ഡി എഫ് സർക്കാർ ചെയ്തിട്ടുണ്ട്, അല്ലേ? എൽ ഡി എഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് കുടിവെള്ള പദ്ധതി വരെയും അതും ഭവന നിർമ്മാണം ഈ സമര പരിപാടിക്ക് തന്നെ ഓരോ പാവപ്പെട്ട ജനങ്ങൾക്ക് 20 രൂപ വെച്ച് തന്നെ ആഹാരങ്ങൾ ഭക്ഷണ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇനിയുള്ള നിലവിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കെ ഇല്ല, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനൊക്കെ. അധികാരത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു നേതാവാണ്. ഏറ്റവും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, പുറമേയുള്ള മാറ്റമല്ല. അത് കോൺഗ്രസ് വന്നാലും എൽ ഡി എഫ് വന്നാലും അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പുറമേയുള്ള മാറ്റം അത് വ്യത്യസ്തമായ പാർട്ടിയുടെ കാഴ്ചപ്പാടിനെ മാറുന്നത്.
പൊതുജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ജനങ്ങളെ മധ്യയിൽ കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു നേതാവാണ്, കുഴപ്പമില്ല.